മാർക്ക് സക്കർബർഗിനെ പറ്റി ഇപ്പൊ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്, നമ്മുടെ മാർക്കടിയനെ കുറിച്ച് തന്നെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ചിലപ്പോ നമ്മുടെ മാർക്കടിയന് മെറ്റ എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ വിക്കേണ്ടിയൊക്കെ വന്നേക്കാം. അപ്പൊ ഇവിടെ ഫേസ്ബുക്കിന്റെ മേളില് ഒരു ആരോപണം എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ ഈ സോഷ്യൽ മീഡിയ ആ സൈഡിനകത്ത് ഫേസ്ബുക്കിന്റെ എല്ലാം മോണോപോളിയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ 2012 തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിനെ മേടിച്ചായിരുന്നു. അപ്പൊ അന്നുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഈ ഫേസ്ബുക്കും ഒന്ന് തന്നെയായിട്ടുണ്ട്. പിന്നെ 2014 ഫേസ്ബുക്ക് ഈ വാട്സപ്പിനെ ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരാളുടെ ഇപ്പൊ നിത്യ ജീവിതത്തിൽ വാട്സപ്പും ഫേസ്ബുക്കും ഇതെല്ലാം ഉണ്ടാവുന്നതാണ്. വാട്സപ്പ് എല്ലാവർക്കും ഉണ്ട്, അതൊരു സത്യം തന്നെയാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ ചെറുപ്പക്കാർ, ഇപ്പൊ പ്രായമുള്ള ആൾക്കാർ ഫേസ്ബുക്കിലോട്ടൊക്കെ പോകുന്ന പോലെ എല്ലാവരും ഈ ഫേസ്ബുക്കിന്റെ എല്ലാം അണ്ടറിലാണ് ഈ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ആ സൈഡിൽ നോക്കുകയാണ്. പിന്നെ ഈ യൂട്യൂബും പിന്നെ ഈ ട്വിറ്ററും ഉള്ളു വേറെ വേറെ ആയിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ ഉള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ FTCയും മാർക്ക് സക്കർബർഗും ഇപ്പം വലിയൊരു തർക്കത്തിലൊക്കെയാണ്. അപ്പോൾ ഇവരുടെ മേളൊരു ആരോപണമൊക്കെ ഉണ്ട്, മോണോപോളിയുടെ ഇത് ഇത് തന്നെയാണ്, മോണോപോളിയാണ് ഇവരുടെ എല്ലാം ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ സൈഡിൽ നടക്കുന്നതെന്ന്. അപ്പൊ ഇവിടെ എല്ലാം മാർക്ക് സക്കർബർഗിന്റെ ഒക്കെ റിപ്ലൈ ആയിരുന്നു, നമ്മൾ അതുപോലെ ഒന്നും തന്നെ ചെയ്യാറൊന്നുമില്ല, പ്ലസ് നമ്മൾ എല്ലാവരും ഹെൽപ്പൊക്കെയാണ് ചെയ്യാറുള്ളത് ഓരോരുത്തരെയൊക്കെ വളരാൻ വേണ്ടിയൊക്കെ തന്നെ. പക്ഷെ റിയാലിറ്റിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ വല്ലതൊക്കെ ഹിറ്റ് ആവുകയാണെങ്കിൽ ഫേസ്ബുക്ക് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ ഒക്കെ മേടിക്കുക തന്നെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞായിരുന്നു, ഇൻസ്റ്റാഗ്രാമിനെ അവർ മേടിച്ചു, ഇൻസ്റ്റാഗ്രാമൊക്കെ ഹിറ്റ് ആവുമായിരുന്നു, പിന്നെ അവർ ഇൻസ്റ്റാഗ്രാമിനെ മേടിച്ചു. അതേസമയം നിങ്ങൾ വാട്സപ്പ് നോക്കണം, വാട്സപ്പ് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതോടെ തന്നെ അവരും ഇവരൊക്കെ മേടിച്ചിട്ടൊക്കെയുണ്ട്. അപ്പൊ ഇതുപോലത്തെ ആരോപണങ്ങളൊക്കെയാണ്, ഫേസ്ബുക്കിന്റെ എല്ലാം തന്നെ മോണോപോളിയാണ്. പക്ഷെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പിനെയൊക്കെ മേടിച്ചത് FTC പെർമിഷൻ കൊണ്ടൊക്കെയാണ്. അതുകൊണ്ട് ഫേസ്ബുക്കിന് ഒരു ഡിഫെൻഡ് ചെയ്യാനുള്ള സൈഡൊക്കെ തന്നെ ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾ തന്നെയാണ് നമുക്ക് എല്ലാം തന്നെ അനുവാദം എല്ലാം ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ FTCയുടെ സൈഡിൽ നിന്നൊരു പോസിറ്റീവ് ന്യൂസ് ഒക്കെ ഉണ്ട്, ഇവർക്ക് ജയിക്കാനൊക്കെ പറ്റിയേക്കാം. അഥവാ ഇവിടെ മാർക്ക് സക്കർബർഗ് ഈ ഒരു കേസിനകത്ത് അവർ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് സക്കർബർഗിന് ചിലപ്പോൾ ഫേസ്ബുക്ക് എല്ലാം തന്നെ വിക്കേണ്ടിയൊക്കെ വന്നേക്കാം. അപ്പൊ ഇതുപോലത്തെ ന്യൂസുകളാണ് ഇവിടെ എല്ലാം ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഫേസ്ബുക്ക് പറഞ്ഞ മാർക്കളിയൻ നിങ്ങൾക്കറിയാം, മാർക്കളിയൻ നിങ്ങൾ നോക്കാൻ ഞാൻ ചുമ്മാ ഇങ്ങനെ പറയുന്നതൊക്കെ തന്നെയുള്ളൂ. പക്ഷെ മാർക്ക് സക്കർബർഗ് ശരിക്കും പറഞ്ഞ ലോകത്തിലെ ഏറ്റവും പവർഫുൾ വരുന്ന ആളൊക്കെ തന്നെയാണ്. നിങ്ങൾ ഒരു രാജ്യത്തിന്റെ ഒന്നും പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒന്നും തന്നെ ആവേണ്ട ആവശ്യമൊന്നും തന്നെയല്ല. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ സൈറ്റ്സിന്റെ ഒക്കെ മെയിൻ ഈ ഓണറായിട്ടതൊക്കെ തന്നെ ഇരുന്നാൽ മതി. അതിൻ്റെ റീസൺ ആണ്, നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുവാണെങ്കിൽ എല്ലാവരും ഓരോ ഈ ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഓരോ ഈ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ. ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുന്നു, അത് എല്ലാ ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ ഷെയർ ചെയ്യുന്നു, വൈറലാവുന്നു എന്ന് ഇപ്പം വിചാരിച്ചെന്ന് വെച്ചോ, എല്ലാവർക്കും അയാളോട് ഒരു ഇഷ്ടം തോന്നും, ഒരു നല്ല കാര്യം ചെയ്തോളൂ. അതേസമയം അയാളുടെ ഏതെങ്കിലും വേറൊരു സൈഡിൽ പോസ്റ്റ് എന്ന് വെച്ചോ, ഏതെങ്കിലും ഇപ്പം മോശം കാര്യങ്ങളും എല്ലാം ആണെങ്കിൽ എല്ലാവരും അവർക്കുമൊക്കെ തന്നെ ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ എല്ലാം തന്നെ കൺട്രോളൊക്കെ തന്നെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പൊളിറ്റിക്സിൽ തന്നെ നോക്കുവാണെങ്കിൽ അവർക്കെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ പാർട്ടിയാണ് ചൂസ് ചെയ്യേണ്ടത്, ഒരു പാർട്ടിയിൽ ഇപ്പം പ്ലസ് പോയിന്റ്സ് കാണിക്കും, ഇപ്പം വേറെ ആൾക്ക് മൈനസ് പോയിന്റ്സ് കാണിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്, എല്ലാവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്, പവറൊക്കെ ഉണ്ട് ഈ സോഷ്യൽ മീഡിയാസിന്. അപ്പൊ അതുകൊണ്ടാണ് മാർക്ക് സക്കർബർഗിനെ ഏറ്റവും പവർഫുൾ ഗ്രൂപ്പിലാണ് തന്നെ പെടുന്നത്. അപ്പൊ 21st century ഏറ്റവും വലിയൊരു ആയുധമാണ് ഡേറ്റ. ഡേറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഈ ലോകത്ത്. അപ്പൊ ഇതാണ് ഇതിന്റെയൊക്കെ കോട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെയൊക്കെ മെയിൻ റീസൺസ്. അപ്പൊ നോക്കാം എന്തൊക്കെയാവുന്ന, ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന ന്യൂസുകൾ. ചിലപ്പോൾ മാർക്കളി എന്ന് ഫേസ്ബുക്കും ഇതെല്ലാം വിൽക്കേണ്ടിയൊക്കെ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു വലിയൊരു കോൺസെപ്റ്റ് ഒക്കെ തന്നെയുണ്ട് മെറ്റാവേഴ്സിനെ കുറിച്ച്. അപ്പൊ മെറ്റാവേഴ്സും ഇതോടെ തന്നെ ഡൗൺ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മെറ്റ ഇനി പൊങ്ങാനൊന്നും തന്നെ പോകുന്നില്ല. അപ്പൊ മെറ്റാവേഴ്സ് നോക്കുക, ഇപ്പം വരുവാണെങ്കിൽ തന്നെ ഫേസ്ബുക്ക് പറഞ്ഞ ഇവരുടെ ഒന്നും തന്നെ കൺട്രോൾ ഒന്നും അല്ലായിരിക്കും മെറ്റാവേഴ്സ്. അപ്പൊ ഇതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ മെറ്റാവേഴ്സിൽ ഇവരുടെ ഈ കൺട്രോൾ പറഞ്ഞ ഈ മോണോപോളി എല്ലാം തന്നെ നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അഥവാ വരുവാണെങ്കിൽ. അപ്പൊ ഇതൊക്കെ ഉള്ളായിരുന്നു ഈ വീഡിയോക്ക് അകത്ത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താ, ഇത് ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ മാർക്കളിയനെ കുറിച്ച്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു ഈ വീഡിയോ കഥ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.